എസ് വി വണ്ടർ ടി വി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അനശ്വര നടൻ ജയനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. താഴെ തട്ടിൽ നിന്നും കഠിന പരിശ്രമവും അതിസാഹസികതയും കൊണ്ടാണ് ടെൻസിംഗ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. അതുപോലെയായിരുന്നു അന്തരിച്ച നടൻ ജയൻ്റെയും ജീവിതകഥ. മലയാള സിനിമയുടെ താഴെ തട്ടിൽ നിന്നും ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയാണ്, അതികഠിന പരിശ്രമത്തിലൂടെയാണ് ശ്രീ ജയനും മലയാള സിനിമയുടെ കൊടുമുടിയിൽ എത്തിച്ചേർന്നത്. നല്ല സിനിമകളും നല്ല നടന്മാരും മാത്രമേ നമ്മുടെ മനസ്സിൽ കടന്നു കയറി കൂടുകൂട്ടാറുള്ളൂ. ആ കൂടുകൂട്ടൽ പിന്നെ ഒരു ആരാധനയായി വളരുന്നു. നമുക്ക് ജയൻ്റെ കാര്യം തന്നെ നോക്കാം. പൗരുഷവും അതിസാഹസികതയും തൻ്റെടവും നിറഞ്ഞ കഥാപാത്രങ്ങളിലൂടെ ജയൻ അഭിനയ കരുത്തിൻ്റെ സൗരഭ്യം ചുരിഞ്ഞപ്പോൾ അത് പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, തുമ്പപ്പൂവിൻ്റെയും കുറ്റിപ്പൂവിൻ്റെയും ചാരുതയുടെ പരിവേഷം ഉള്ളതായി തോന്നി. അവർ ക്രമേണ ജയൻ എന്ന നടനിലേക്ക് ആകൃഷ്ടരായി. അത് ആരാധനയായി മാറി. ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ജയൻ്റെ കടുത്ത ആരാധകനായ ശ്രീ രാജുവാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് മുട്ടപ്പലം സ്വദേശിയാണ് രാജു. ഒരു സാധാരണ തൊഴിലാളിയാണ് അദ്ദേഹം. രാജു എങ്ങനെ ജയൻ്റെ കടുത്ത ആരാധകനായി മാറി? തൻ്റെ സ്വന്തം പേരായ രാജു എന്നതിന് പകരം ജയൻ രാജു എന്ന പേര് സ്വീകരിക്കാൻ കാരണമെന്ത്? തൻ്റെ വീടിന് കൃഷ്ണൻ ബേബി ജയൻ ഹൗസ് എന്ന് നാമകരണം ചെയ്യാൻ കാരണമെന്ത്? ജയന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന ധാരാളം കള്ളനാണയങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ഒരു യഥാർത്ഥ ജയൻ ആരാധകനായ രാജു എന്ന സാധാരണ തൊഴിലാളിയുടെ അനുഭവ കഥകൾ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് രാജു. സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് മുട്ടപ്പലം. 1978 എൻ്റെ അമ്മയെല്ലാം കയർ പിരിക്കാൻ പോകുന്ന കയർ തൊഴിലാളികളാണ്. എൻ്റെ അമ്മയും ചെറിയമ്മ തുടങ്ങിയ മറ്റ് ചിലരുണ്ട് ആ ഭാഗത്തുള്ള. അന്ന് വണ്ടി കറക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. മറ്റ് പഠിപ്പടുത്തമൊക്കെ വളരെ നേരത്തെ നിർത്തി, 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. പിന്നെ പഠിത്തം പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മയിലൂടെ കയർ പിരിക്കുന്ന വണ്ടി കറക്കാൻ പോവുകയാണ്. അങ്ങനെ ചെന്ന സമയത്ത് ഞങ്ങൾ മാടമ്പുള അന്ന് പാലമൊന്നുമില്ല, ഇപ്പോഴാണ് പാലം വന്നാക്കുന്നത്. അഴിവ് കടവിൽ ചെന്ന് വെള്ളം കയറാൻ ചെന്നപ്പോഴത്തേക്ക് തോണി കയറാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഷൂട്ടിംഗ് നടക്കണമെന്നറിഞ്ഞു. അപ്പോൾ നടിനടന്മാരെയൊക്കെ നമുക്ക് പലർക്കും പറഞ്ഞു കേട്ട് നമുക്ക് അറിവുണ്ടെന്നൊക്കെ. അപ്പോൾ മദർ സാറുണ്ട്, ജയൻ സാറ്, ഷീലമ്മ, ജയഭാരതിയും തുടങ്ങിയവരെല്ലാം ഉണ്ട്. അപ്പോൾ സിനിമയുടെ പേര് ചോദിച്ചപ്പോൾ കന്നിക എന്ന് പറഞ്ഞു. അപ്പോൾ അക്കരയ്ക്ക് പോകാൻ ഇപ്പോൾ പറ്റില്ല, ഷൂട്ടിംഗ് നടക്കുകയാണ്, വെള്ളമൊന്നും പോകുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഷൂട്ടിങ്ങിലുള്ളവർക്കെല്ലാം കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമുണ്ടായി. ആ സമയത്ത് വള്ളം അക്കരയ്ക്ക് പോവുകയും ഇക്കരയ്ക്ക് വരികയും ചെയ്തു. ആ സമയത്ത് ഞങ്ങൾ സഞ്ചരിച്ച് 28 പേരുള്ള ഒരു വള്ളമായിരുന്നു. അതിങ്ങനെ പോയ സമയത്ത് വള്ളത്തിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു, കുറേ ഭാഗം പൊട്ടിയതായിരുന്നു. ഏകദേശം മധ്യഭാഗം എത്തിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര നിലവിളിയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് നിലവിളിച്ച് വള്ളത്തിൽ നിന്ന്. ഇരുപത്തിയെട്ട് പേരുണ്ടായിരുന്നു. ആ സമയത്ത് പലരും ഓടി വരികയായിരുന്നു, പക്ഷേ പലരും അറച്ചു നിന്നു. വള്ളം ഊന്നുന്ന ആൾ പോലും അറച്ചു നിന്നു. പക്ഷേ ജയൻ സാറ് സൈക്കിളിൽ പാഞ്ഞു വരികയായിരുന്നു. അദ്ദേഹമാണ് വന്ന് കായലിൽ ചാടുകയും ഒരുപാട് പേരെ അദ്ദേഹം രക്ഷപ്പെടുത്തി. എന്നെയും എൻ്റെ അമ്മയും ചെറിയമ്മേനെ തുടങ്ങിയവരെയൊക്കെ രക്ഷപ്പെടുത്തി. അതിനുശേഷമാണ് മറ്റു പലരും അവിടെ എത്തുന്നത് ആ ഭാഗങ്ങളിൽ. അപകടത്തിന് ശേഷം എല്ലാവരെയും കരയ്ക്ക് എടുത്തുകൊണ്ട് കിടത്തിയപ്പോൾ പലരെയും വയലിനേക്കും വെള്ളം പുറത്ത് വരുന്നു. പക്ഷേ എനിക്ക് ആ ചാടിയ സമയത്ത് ഞാൻ വള്ളത്തിൽ എഴുന്നേറ്റിരിക്കുന്നു, ഞാൻ കായലിൽ ചാടാൻ വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, കായലിൽ ചാടി ചത്തുപോകില്ലേ? അതിൻ്റെ തൊട്ടടുത്ത് അവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററുള്ള പൊഴിയിൽ പോകും, ഭയങ്കര ആഴമുള്ള സ്ഥലമാണ്. ഞാൻ എൻ്റെ കാര്യം മാത്രമേ ആ സമയത്ത് ഉള്ളൂ, മറ്റുള്ളവരാരും ചെയ്യുന്നില്ല. എനിക്ക് അത്രയും ഭയമായിരുന്നു. പക്ഷേ ആരോ ഒരാൾ പാഞ്ഞു വന്നു സൈക്കിൾ വെച്ചോളൂ, പക്ഷേ അത് ജയൻ സാറാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കരമായ ഒരു ആരാധന, കടുത്ത ആരാധന തോന്നി. ആ സമയം തൊട്ടാണ് എനിക്ക് ശരിക്കും ജയൻ സാറുള്ള എന്നെ രക്ഷിച്ചത്, എൻ്റെ അമ്മയെ രക്ഷിച്ചത്, എൻ്റെ കുഞ്ഞമ്മയെ രക്ഷിച്ചത്, മറ്റുള്ള ഇത്രയും പേരെ രക്ഷിച്ചത്.
അതിനുശേഷം പിന്നെ എനിക്ക് ശരിക്ക് അന്നത്തെ ആ അവസ്ഥയിൽ ഞങ്ങൾക്ക് കുറച്ച് ശരീര പ്രശ്നമുണ്ടായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കാറ്റാടി മുക്കുന്ന സ്ഥലത്ത് ബംഗ്ലാവിലെ ജൽസീല വീട്ടിലിരുന്നവർക്ക് ആഹാരമെല്ലാം വിശ്രമമെല്ലാം അവിടെ ഇരുന്നു. ആ സ്ഥലത്തൊക്കെ പോയി കാണുന്നുണ്ട്. അന്ന് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി. പിന്നെ പല സ്ഥലങ്ങളിലും പോയി അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ്, ഈ കന്നികളുടെ ഷൂട്ടിംഗ് അവിടെ എല്ലാം പോയി കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അപകടത്തിൽ ഇങ്ങനെ പെട്ടതുകൊണ്ട് ഒന്നും പറ്റില്ല. എങ്കിലും ഞാൻ പലവട്ടം അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച് കൊല്ലത്ത് പോകാനൊക്കെ അന്നൊക്കെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വണ്ടിയില്ല. എങ്കിലും ആ 78 അന്ന് കണ്ടത് തന്നെ പിന്നെ അതിനെ അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകളല്ല എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. കാണാതിരുന്ന എല്ലാം ഒന്നിൽ കൂടുതൽ വട്ടം ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്തെല്ലാം എൻ്റെ വീട്ടിൻ്റെ ആ പരിസരത്തിട്ട് അങ്ങനെ ജയൻ നഗർന്നാണ്. ആ സംഭവത്തിന് ശേഷമാണ് എനിക്ക് അദ്ദേഹത്തോട് ഇത്രയും ഒരു നടനെന്ന നിലയിൽ എനിക്ക് എല്ലാവരെയും നടിനടന്മാരെല്ലാം ഇഷ്ടം തന്നെ. എങ്കിലും പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ നാട്ടുകാരനായ നസീർ സാറിനേക്കാളും എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം തന്നെ. എങ്കിലും അതിനേക്കാളും എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരാളായിരുന്നു ജയൻ സാർ. അത്രയ്ക്ക് ഇഷ്ടം പോലെ എൻ്റെ ജീവൻ രക്ഷിച്ച് ഇത്രയും പേരുടെ ജീവൻ രക്ഷിച്ച ആൾ. പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം അദ്ദേഹത്തെ അഭിനയിച്ച സിനിമകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അതിൻ്റെ ഏകദേശമുള്ള സീഡിയും പിന്നെ പുസ്തകങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. എല്ലാം എവിടെ വന്നിരുന്നാലും പഴയ പടമാണ് എനിക്ക് ഇന്നും ഇഷ്ടം. പുതിയ പടത്തേക്കാളും പഴയവിടെ എനിക്കിഷ്ടം ഏറ്റവും കൂടുതൽ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വേർപാടാണ്. 1980 അത് നമുക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ കൂട്ടത്തോടെ ചെറുപ്പക്കാരെല്ലാം അന്ന് കൊല്ലത്തൊക്കെ പോകാൻ ബസ്സില്ല. ഞങ്ങൾക്ക് വലിയ പോയി കാണാൻ വലിയ പാടാണ്. ബൈക്കും സ്കൂട്ടറും ഒന്നുമില്ല. 16 മൈലിൽ പോയി നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുവരുന്ന കാണാൻ വേണ്ടി. അത്തരത്തിൽ ആ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ആ സമയത്ത് തന്നെ ഞങ്ങൾ 1980 ഇദ്ദേഹത്തിൻ്റെ അടക്കം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴെ മുട്ടപ്പലം ആലിൻ്റെ മുട്ടിൽ ഒരു ജയൻ പാർക്കുണ്ടാക്കി. ആ പാർക്ക് ഇപ്പോൾ ഈ അടുത്താണ് ആ പാർക്ക് പോയത്. അവിടെ റോഡ് വന്നപ്പോഴത്തേക്ക് ആ പാർക്ക് പോയി. എങ്കിലും ഇന്നും അദ്ദേഹത്തിൻ്റെ ഈ മരിച്ച ദിവസം ഞാൻ അവിടെ ആ പാർക്കിനോട് വൃത്തിയാക്കി അവിടെ വിളക്ക് വയ്ക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഞാൻ നേരെ കൊല്ലത്ത് പോകുന്നത്. കൊല്ലത്ത് പോയാൽ ശ്മശാനത്തിൽ തുടങ്ങിയ സ്ഥലമെല്ലാം കണ്ടിട്ടേ വരുള്ളൂ. ഇന്നും ഞാൻ പോകുന്നുണ്ട്. ഈ വർഷം ഞാൻ പോയിരുന്നു. 41 ജന്മവർഷത്തിന് ഞാൻ പോയിരുന്നു. ഇന്നും എൻ്റെ മനസ്സിൽ അദ്ദേഹം എന്നും ഇനി ഏത് നടൻ ആര് വന്നിരുന്നാലും വന്നു പോയാലും ശരി, ജയൻ സാറിന് വേണ്ടി എൻ്റെ വീട്ടിൻ്റെ പേര് കൃഷ്ണൻ ബേബി ജയൻ ഹൗസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പേരും എൻ്റെ സിനിമയിലിട്ടിട്ടുണ്ട് ആ ബോർഡിൽ. അദ്ദേഹത്തിൻ്റെ പേരെല്ലാം ആ രീതി പലരും കളയാതെ എനിക്കതൊന്നും പ്രശ്നമല്ല. പക്ഷേ എനിക്ക് അദ്ദേഹം തന്നെ എൻ്റെ എല്ലാം ഏത് കാര്യം ഞാൻ ഇപ്പോൾ ലോട്ടറി കച്ചവടം തുടങ്ങി ഇപ്പോൾ 2 മാസം നിർത്തി വെച്ചേക്കാണ്. 1 നവംബർ ഞാൻ ജോലിക്ക് പോവില്ല. അത് എൻ്റെ കർശനതാണ്. കാരണം എനിക്ക് അദ്ദേഹത്തോടുള്ള ആരാ, ഞാൻ ഒരു 16 കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് ഇറങ്ങുള്ളൂ, അത്ര ഇതാണ് അദ്ദേഹത്തുള്ള എൻ്റെ ആരാണ്. ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ കൊല്ലത്ത് പോയി ടിക്കറ്റ് എടുക്കും, തിരുവനന്തപുരത്ത് കിട്ടത്തുണ്ടല്ലോ. കൊല്ലത്ത് പോയി ടിക്കറ്റ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വെച്ച് അനുഗ്രഹം വാങ്ങിയിട്ട് ആ ടിക്കറ്റ് ഞാൻ കൊണ്ടുവന്ന് നിൽക്കുന്നത് അത്തരത്തിലുണ്ട്. എന്നെ കളിയാക്കുന്ന കളിയാക്കട്ടെ, പക്ഷേ എനിക്ക് അദ്ദേഹം ആണ് എൻ്റെ എല്ലാം എന്നും ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്രയും ആരാധന തോന്നാൻ കാര്യം അദ്ദേഹം ഇത്രയും പേരെ എന്നെയും എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞമ്മയും പിന്നെ മറ്റ് 28 പേരെ രക്ഷപ്പെടുത്തി. അന്ന് ആ സമയത്ത് അഴൂർ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു ചവരി തേകുന്ന മെഷീനുണ്ട്. ആ മെഷീനിൽ അവിടെ ആ ചകിരി കളിക്കുന്ന മെഷീനിൽ അവിടെ എൻ്റെ അച്ഛൻ ഒരു ചകിരി തൊഴിലാളിയാണ്. അദ്ദേഹം ചകിരി കെട്ട് ചുമന്നുകൊണ്ട് വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. നിലവിളി കേട്ട് അദ്ദേഹം ഓടി. എൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും വന്ന് കായൽ വരുത്ത് നോക്കിയിരിക്കാനേ കഴിഞ്ഞുള്ളൂ. ജയൻ സാറ് ഷൂട്ടിംഗ് ആ സൈക്കിളിൽ വന്ന് പാഞ്ഞു വന്ന് അദ്ദേഹം വെള്ളത്തിൽ ചാടി ഇത്രയും പേരെ രക്ഷപ്പെടുത്തിയെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തോടുള്ള ആരാധന എന്നും എനിക്കുണ്ടാകും. ഒരു എൻ്റെ മരണം വരെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ വിറക്കില്ല ഒരു കാരണവശാലും. എന്തൊക്കെ തന്നെ ആരൊക്കെ എന്ത് പറഞ്ഞാലും സംഭവിച്ചാൽ ജയൻ സാറ് പോയിട്ട് എനിക്കൊരു ആൾ ഏതോ ഉള്ളത് സാഹസിക കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സാഹസിക കൊണ്ട് തന്നെയാണ്. അദ്ദേഹം കൊല്ലത്ത് വരുമ്പോൾ പല രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടല്ലേ. അത് നമ്മൾ പുസ്തകങ്ങളെല്ലാം അല്ലാതെ തന്നെ നേരിൽ തന്നെ കണ്ട സംഭവങ്ങളുണ്ട്. കൊല്ലത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് അദ്ദേഹം രക്ഷപ്പെടുത്തിയ കേസുകൾ. നമ്മുടെ നാട്ടിലെ ആദ്യ സംഭവമുണ്ടത്. പക്ഷേ എനിക്ക് അതിനുശേഷം അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പലവട്ടം അദ്ദേഹത്തിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹം അന്ന് ഷൂട്ടിങ്ങിലൊക്കെയാണ്. എനിക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ജയൻ സാറാണെന്ന് അന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ഇന്നും മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ശരീരം ആ എല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ജിംനാസ്റ്റിക്കാൻ ശരിക്കും ജിമ്മൊക്കെ നടത്തിയ ആളാണ്. ഞങ്ങളും അങ്ങനെ ബോഡിയൊക്കെ ശരിക്കും അദ്ദേഹത്തിനൊക്കെ ആവണമെന്നൊക്കെ ആഗ്രഹിച്ച് നടന്നിട്ടുണ്ട് ഒരു സമയത്തെല്ലാം. അത്ര ഭയങ്കര ഇതാണ്. പലരും ചോദിച്ചാൽ നമ്മൾ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ വസ്തുവിന് എൻ്റെ പേരിടുന്ന എൻ്റെ ഇഷ്ടമാണ് ജയൻ നഗർ കൃഷ്ണൻ ബേബി ജയൻ ഹൗസ് വീട്ടിൻ്റെ പേര്. അത് ഇനി അങ്ങനെ ആയിരിക്കും. നേരത്തെ കുളത്തോളായിരുന്നു, അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇതിട്ടാക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് ആരാധനയാണ് അദ്ദേഹത്തോട് എന്നും.
അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് പോകുന്നത്. ഇപ്പോൾ ഞാൻ ലോട്ടറി എടുക്കാൻ പോയാൽ തന്നെ മിക്കവാറും ടിക്കറ്റ് എടുക്കാൻ കൊല്ലത്ത് പോകുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി ഇരുന്ന് അവിടുന്ന് അടുത്തൊരു ചായ അവിടുന്ന് ചായയും മാച്ച് നല്ല മാച്ച് കഴിച്ചിട്ട് മശാനത്തിൽ പോകാൻ ഒരുപാട് ദൂരമുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മിനി തിയേറ്ററുണ്ട്, ജയൻ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞ്. അവിടെയും കയറി കാണിച്ച് ചെല്ലുമ്പോൾ അവരെന്നെ അത് തുറന്ന് കാണിച്ചിരും. അത്രയ്ക്ക് അവരൊക്കെ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. കാര്യം ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, പക്ഷേ ഇപ്പോഴും ഏറ്റവും വലിയ ദുഃഖമുണ്ടായത് അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന ഭാഗത്ത് ആണ് എനിക്ക് ചെന്ന് കാണാം. കാരണം ആ ഈ പ്രതിമ തന്നെ ശരിക്കും അതിൻ്റെ പ്രതിമയുടെ ബാക്കിലൊരു ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അവിടെ പണിയൊക്കെ ചെയ്തപ്പോൾ ആ ജോലിക്കാർ അതുവഴിയൊക്കെ കയറി പോവുകയും അവിടെ എല്ലാം ഒരുപാട് വൃത്തികേടാക്കി ഇടുകയും, അപ്പം ഞാൻ അവിടെ എല്ലാം ചോദിച്ചു ഈ പ്രതിമ ഇരിക്കുന്ന സ്ഥലത്ത് ക്ലീൻ ചെയ്യാത്ത കാര്യം എന്ത്, അദ്ദേഹത്തിൻ്റെ മരിച്ച ദിവസം ആവാറായല്ലോ. അപ്പോൾ പറഞ്ഞാൽ അത് ക്ലീൻ ചെയ്യും, ഞാൻ ചെയ്യട്ടെ, ഞാൻ ചെയ്യാം, ആളെ കൊണ്ടുതന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സംഘാടകർ അവൻ്റെ ആളുണ്ട് അവർ ചെയ്തോളും. പക്ഷേ ഇപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അത് കുഴപ്പമില്ല, എല്ലാം നല്ല ഇത് നല്ല ചെയ്യും. ഞാൻ ശരിക്കും നവംബർ 16 അവിടെ എത്തി ചെന്നപ്പോൾ അവിടെ പലരും വന്ന് നിൽക്കുന്നു, വീഡിയോ എടുക്കുന്നുണ്ട്, ഒരുപാട് ഫോട്ടോഗ്രാഫർമാരുണ്ട്. ഞാൻ മാല ചാർത്തി തിരി കത്തിച്ച് വെച്ച് ചൂടെല്ലാം കത്തിച്ച് ഞാൻ ഒരുപാട് സമയം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ അവിടെ നിന്നിരിക്കുന്നത്. അന്ന് 6:30 എൻ്റെ വീട്ടിൽ എത്തി. അത് കഴിഞ്ഞ വർഷം പോകാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ആലിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിച്ച്. എല്ലാ വർഷവും അങ്ങനെ അവിടെ ചെയ്തിട്ടാണ് പോണത്. ഇപ്രാവശ്യം അവിടെ ചെയ്യാൻ പറ്റില്ല, ഞാൻ നേരെ അങ്കുലത്ത് പോയിരാവില്ലെ. ഓർമ്മകൾ മരിക്കുമോ?